ക്രേസി ഡിയോസ് വീണ്ടും നിങ്ങളിടത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഇപ്രാവശ്യവും ഞങ്ങൾ കേരളത്തിൽ നിന്നാണ് സംസാരിക്കുന്നത്. അതെ, ഗോഡ്സ് ഓൺ കൺട്രിയിൽ നിന്നും വീണ്ടും ഞങ്ങൾ എത്തിയിരിക്കുകയാണ് നിങ്ങളുടെ മുന്നിൽ. ഞങ്ങളിപ്പോൾ എത്തിയിരിക്കുന്നത് കേരളത്തിൻ്റെ ഇങ്ങേയറ്റത്താണ്, കാസർഗോഡ് ജില്ലയിലെ ബേക്കൽ ഫോർട്ട്. നമുക്കൊക്കെ ഇഷ്ടമുള്ള, കാണാൻ ആഗ്രഹമുള്ളൊരു സ്ഥലമാണ് ബേക്കൽ ഫോർട്ട്. അവിടെ നിന്നാണ് ഇന്ന് ക്രേസി ഡിയോസ് സംസാരിക്കുന്നത്. കാസർഗോഡ് ജില്ലയിലെ കാനങ്ങാട് എന്ന സ്ഥലത്താണ് ബേക്കൽ ഫോർട്ട് സ്ഥിതി ചെയ്യുന്നത്. ബേക്കൽ കോട്ട ഏകദേശം 40 ഏക്കറോളം നീണ്ടു നിവർന്ന് കിടക്കുന്ന ഈ ഒരു കോട്ട കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ്. യൂഷ്വലി എല്ലാ ഫോർട്ടുകളെയും അടുത്തായിട്ട് ഒരു പാലസ് അല്ലെങ്കിൽ ഒരു മാൻഷൻ കാണാം. പക്ഷേ ഇതിനോട് ചേർന്ന് അങ്ങനൊരു സ്ഥലം നമുക്ക് കാണാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് പൂർണ്ണമായും പറയാൻ പറ്റും ബേക്കൽ ഫോർട്ട് ഡിഫൻസ് പർപ്പസിന് വേണ്ടി മാത്രം പണിതോട് ഒരു കോട്ടയാണെന്നുള്ള കാര്യം. അത് കൂടാതെ കടലിനോട് ചേർന്നാണ് ഈ ഒരു കോട്ടയുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു ബ്യൂട്ടിഫുൾ വ്യൂവും നമുക്ക് ബേക്കൽ ഫോർട്ടിൽ എത്തുമ്പോഴത്തേക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഫിഫ്റ്റിയിൽ ശിവപ്പ നായക എന്ന് പറയുന്ന ഒരാളാണ് ഈ കോട്ട നിർമ്മിച്ചിരിക്കുന്നത്. ഈ കോട്ട ഒരു ഡിഫൻസ് പർപ്പസിന് വേണ്ടിക്കാണ് നിർമ്മിച്ചിരിക്കുന്നത്. നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് ഈ കോട്ട മതിലിൽ എല്ലാ ഏരിയയിലും ദ്വാരങ്ങളുണ്ട്. ഈ പീരങ്കികൾ, തോക്കുകൾ പോലുള്ള സാധനങ്ങൾ കൊണ്ട് മുമ്പ് കടൽ മാർഗം വരുന്ന ശത്രുക്കളെ നേരിടാൻ വേണ്ടിക്കാണ് ഉപയോഗിച്ചിട്ടുള്ളത്. മണിരത്നം സംവിധാനം ചെയ്ത ബോംബെ എന്ന സിനിമ നമുക്ക് ആർക്കും മറക്കാൻ കഴിയില്ല. ആ ഒരു സിനിമയിൽ ഉയരെ എന്നൊരു പാട്ടുണ്ട്, എ ആർ റഹ്മാൻ കമ്പോസ് ചെയ്ത് ഹരിഹരനും കെ ചിത്രയും പാടിയ ഒരു ബ്യൂട്ടിഫുൾ സോങ്. ആ പാട്ട് ഷൂട്ട് ചെയ്തത് ബേക്കൽ ഫോർട്ടിലാണ്. ഇന്ന് റിവൈൻഡ് അടിച്ചു നോക്കിയേ നമ്മുടെ മനസ്സിലേക്ക് വരുന്നുണ്ടായിരിക്കും, മനീഷക്ക് ഒരാൾ ഒരു പറുതയിട്ട് ഓടുന്നു, അരവിന്ദ് സ്വാമി കരഞ്ഞുകൊണ്ട് ഇവിടെ നിന്ന് പാടുന്നു ഉയരെ എന്നുള്ള ആ ഒരു ബ്യൂട്ടിഫുൾ സോങ്. ആ ഒരു ബ്യൂട്ടിഫുൾ പിക്ചറൈസേഷൻ നടത്തിയത് കാസർഗോഡ് ജില്ലയിലെ ബേക്കൽ ഫോർട്ടിലായിരുന്നു. നമ്മൾ എൻ ആർ ഐസിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, കേരളം എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണെന്ന്. പക്ഷേ കേരളത്തിലെ ബേക്കൽ ഫോർട്ട് പോലെയുള്ള വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലങ്ങൾ എത്ര പേര് വിസിറ്റ് ചെയ്തിട്ടുണ്ടെന്ന് ചോദിക്കുകയാണെങ്കിൽ വളരെ കുറച്ച് പേര് മാത്രമായിരിക്കും വിസിറ്റ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ നെക്സ്റ്റ് ടൈം നിങ്ങൾ വെക്കേഷൻ വരുമ്പോൾ കാസർഗോഡ് ജില്ലയിലെ കാനങ്ങാട് എന്ന് പറയുന്ന സ്ഥലത്തെ ബേക്കൽ ഫോർട്ടിലൊന്ന് സന്ദർശിക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുക. ഇതാണ് ഇന്ന് ക്രേസി ഡിയോസിന് പറയാനുള്ളത്.